Reverend Emmanuel, Jilla Panchayat Number Jibin B. Vargis, Kerala Dile, Vanida Prasthanathinte, Samsthana Adhyaksha, Srimathi Susan Kodi, Ward Member Bahadur Khan, B. Abhilash, Vedilum Sadasilumulla, Matte Vishishta Vyaktikale, Bahumanappetta Purohitha Sreshthare, Sahodari Sahodaranmare. യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അന്ന് എൻ്റെ അടുക്കൽ ഇവർ ഭാരവാഹികൾ വന്ന് മന്ത്രിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ എല്ലാ മന്ത്രിമാർക്കും ഓരോ കത്തയച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരുവനന്തപുരത്ത് വന്ന് നിയമസഭ നടക്കുമ്പോൾ നേരിട്ട് ഞാൻ വഴി സംസാരിച്ചു, മന്ത്രിമാരുമായി സംസാരിച്ചു. അപ്പോൾ ഈ ദിവസം മന്ത്രിമാർക്കെല്ലാം ഈ 1000 ദിവസം ഗവൺമെൻറ് പൂർത്തീകരിക്കുന്ന സമയമായതുകൊണ്ട് ഉദ്ഘാടനങ്ങൾക്കെല്ലാം ഓരോ മണ്ഡലത്തിൽ പോയതുകൊണ്ട് മന്ത്രിമാരുടെ പരിപാടി കിട്ടിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് എന്നെ ക്ഷണിച്ചെന്നാണ്. പക്ഷേ ഇവർ മന്ത്രിയാണ് ക്ഷണിച്ചത്, എന്നെയല്ല ക്ഷണിച്ചത്. അപ്പോൾ എൻ്റെ ധാരണ മുഴുവൻ മന്ത്രിയെ ചോദിച്ചു, ഞാൻ മന്ത്രി ഏർപ്പാട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എന്നെ ക്ഷണിച്ച കാര്യം എന്നോട് അവർ പറഞ്ഞതായിട്ട് അവർ പറയുന്നു, പക്ഷേ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ സഹോദരൻ ജേക്കബ് സാറെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി, അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ ഭാഗത്തല്ല തെറ്റെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി, ഞാൻ വഴി മന്ത്രിയെ ക്ഷണിക്കുകയും ഞാൻ കൂടി പങ്കെടുക്കുന്ന കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നത്. പക്ഷേ ചെമ്പകശ്ശേരിയിലെ ജേക്കബ് സാർ എൻ്റെ കരുണയുടെ പിന്നെ ലൈഫ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പരിപാടികളും മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഇന്ന് വരാൻ വേണ്ടി തീരുമാനിച്ചാണ്. കൂരിന്മേൽ കുരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവറിൻ്റെ അമ്മ മരിച്ചു, ഇപ്പോൾ ചവടക്കുക. ഞാൻ അവിടെ പോയി കൊണ്ട് കയറിയിട്ട് ഓടി വരും. അപ്പോൾ പള്ളിയിലോട്ട് ഉണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓടി ഇവിടോട്ട് കയറി. അദ്ദേഹം തിരക്ക് കൂട്ടി, പ്രത്യേകിച്ചൊന്നും തോന്നരുത് ആർക്കും. എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ അമ്മ മരിക്കുമ്പോൾ അവിടെങ്കിലും പോയില്ലെങ്കിൽ അവനും പ്രാകാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരു അനുവാദം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രോജക്റ്റിനെ പറ്റി എനിക്ക് നേരത്തെ തന്നെ അറിയാം. പ്രിയപ്പെട്ട ജേക്കബ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്, കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. 12,750 പേഷ്യൻസിനെ വീടുകളിൽ പോയി നോക്കുന്ന ഒരു ചെറിയ പ്രവർത്തനമാണ്. ഞങ്ങൾക്ക് ഈ ഫാമിൻ്റെ പ്രവർത്തനമുണ്ട്. കേരളത്തിൽ ആദ്യമായി ജൈവ പച്ചക്കറി കൃഷി നടത്തി സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടിയതാണ് കരുണയ്ക്ക്, 2016-17. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ ഈ കൊല്ലക്കടവിലെ ഈ പദ്ധതിയെപ്പറ്റി എന്നോട് നേരത്തെ സംസാരിച്ചിരുന്നു. വളരെ നല്ല ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഗുഡർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിദേശത്ത് പോയി കുറച്ച് പണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നതിൽ മാറി സ്വദേശത്തെ ഓർക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യനെ കാണാൻ, നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രവാസികൾ കഴിയുന്ന ഒരു നന്മയേറിയ പ്രവർത്തനം, അതിന് ഞാൻ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൊല്ലക്കടവ് പോലെ പ്രദേശത്ത് വന്ന് ഓരോ മേഖലകളുമായി, ഇപ്പം തന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. കൃഷിയുടെ കാര്യം പറഞ്ഞു, ട്രെയിനിങ് സെൻറ്റർ പറഞ്ഞു, പിന്നെ ഈ അംഗപരിമിതമായ കുട്ടികളെ സഹായിക്കുന്നതിനുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം അധികകാലമൊന്നും ഈ ഭൂമി ജീവിക്കത്തില്ല, ഓരോരുത്തരോരുത്തരെ ലോകത്തു നിന്ന് വേർപെട്ടു പോകും. ഇവിടിരിക്കുന്ന എല്ലാവരും വിശ്വാസികളായതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ഥലം മടിച്ച് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണാം എന്നുള്ള കാര്യമൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വർഗത്തിൽ പോയിട്ട് നമ്മൾ പരസ്പരം കാണുക, സമ്മതിച്ചു, ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ലഭിക്കേണ്ടത്, ഷെയറിംഗ് ഉണ്ട് അവിടെ. ക്രിസ്തീയ വിശ്വാസ പ്രകാരം നമ്മളെപ്പോഴും ഷെയറിങ്ങിനെ പറ്റി എപ്പോഴും വാദോരാതെ പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ ആ ഷെയറിങ് എങ്ങനെയാണ് നമുക്ക് സമ്പൂർണമായി നടപ്പാക്കാൻ കഴിയുന്നത്, അതിന് നമുക്കൊരുപാട് കഴിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവർക്കും കഴിവൊന്നാണെങ്കിലും ഓരോരുത്തരുടെയും കഴിവുകൾ അവർ മെച്ചപ്പെടുത്തിയെടുത്ത് ഉന്നതമായ നിലകളിലേക്ക് ഓരോരുത്തരായി ഉയർന്നു പോകുമ്പോൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. അവരെയാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. അവരെയാണ് എപ്പോഴും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഏഷ്യാനെറ്റുകാരൻ എന്നെ വിളിച്ചു, ഒറ്റ കാര്യമുള്ളൂ, വെള്ളം പൊങ്ങി, ഒരുപാട് വീടുകൾ തകർന്നു, കുറച്ച് റിമോട്ട് ഏരിയാസ് കുട്ടനാട് മേഖലയിൽ വീട് കിട്ടിയില്ല, അല്ലെ അവർ കണക്കെടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട,
അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ തന്നെ അവർക്ക് വീട് കൊടുക്കാം. അപ്പോൾ ഈ റിമോട്ട് ഏരിയയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. അതാണ് ഞാൻ റിമോട്ട് ഏരിയയെ പറ്റി പറയുന്നത്. ഈ എന്താ പറയുന്നത്, ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ നമുക്ക് എങ്ങനെ കഴിയും, അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വിശ്വാസപ്രകാരമാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മളെല്ലാം ചിന്തിക്കുന്നവരാണ്. അത്തരമൊരു ചിന്ത തീർച്ചയായിട്ടും ഒരു സംഘം ആളുകൾ വിദേശത്ത് ജോലി ചെയ്ത് അവരുടെ വരുമാനത്തിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ നല്ലൊരംശം ഈ നാടിനു വേണ്ടി മുടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം എനിക്കുണ്ട്. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. പി എസ് സി മെമ്പർ എൻ്റെ അനിയൻ ജിനു ഇവിടെ വന്നിട്ടുണ്ട്. ഞാനവനെ ഇടാന്നൊക്കെ വിളിക്കുന്നെങ്കിലും സംസ്ഥാനത്തെ വലിയ ആളാണ്. അപ്പോൾ ജിനു ഇവിടെ വന്നതുകൊണ്ട് ജിനു സക്കറിയ പിന്നെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നുള്ളതുകൊണ്ട് അങ്ങേരെ അത് പറയും. ഏറ്റവും സമർത്ഥനായ അതെവിടെ അവിടെ പോയി പി എസ് സി അംഗമാണ്. പി എസ് സി അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല. കാരണം മിണ്ടിപ്പോയാൽ പിന്നെ അവർ സമാധാനം പറയേണ്ടി വരും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ആളുകളെ നിയമിക്കുന്ന ആളുകളാണ്. അപ്പോൾ വളരെ ചെങ്ങന്നൂക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട്, പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം സംസാരിക്കും. രാധമ്മ ടീച്ചർ പ്രസിഡൻ്റ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്, അവർ സംസാരിക്കും. സൂസൻ കോടി സംസാരിക്കും. അപ്പോൾ നല്ല ഒരു ഷെയറിങ്ങായി ഇത് മാറട്ടെ. ഞാനിവിടെ വന്നപ്പോൾ എന്നെ സൂസൻ കോടി പരിചയപ്പെടുത്തി. സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്തൊരു വക്കീലിൻ്റെ മുമ്പ് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചടാ, സുപ്രീം കോടതിയിലെ വക്കീൽ വരെ ഇവിടെ എത്തിയല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഷെയറിങ്ങിൻ്റെ ഭാഗമാണ്. സുപ്രീം കോടതിയിലൊരു വക്കീലിന് ഒരു ദിവസം നല്ല തുക കിട്ടുന്ന ആളാണ്. അപ്പോൾ ആ പൈസ കളഞ്ഞാണെങ്കിലും ഇവിടെ വരിക എന്ന് പറയുമ്പോൾ നല്ലൊരു മനസ്സാണ്. കാരണം അപ്പോൾ നമുക്ക് ഒരു കൂട്ടായ്മയാണ് ആവശ്യം. ഇന്നലെ 44 പേര് ഭീകരവാദികളുടെ ബോംബാക്രമണത്തിൽ മരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ അവരെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനത്തിൽ പോയിട്ട് വരിക. അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്നുള്ളൊരു വസ്തു നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഒന്നാണെന്ന് നമുക്ക് തോന്നണം. ക്രിസ്തു അതാ പഠിപ്പിച്ചത്. ക്രിസ്തു പഠിപ്പിച്ചത് എന്താ? കാരുണ്യവും സ്നേഹവും. വേറൊന്നും ഈ ബൈബിളിൻ്റെ മൊത്തം ഊറ്റി അതിനെ മൊത്തം ഒന്ന് പഠിച്ച് അതിൻ്റെ ഒരു സാരാംശം എടുത്താൽ രണ്ടേ രണ്ട് വാക്കുകളെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് കരുണയും ഒന്ന് സ്നേഹവും. ഇത് രണ്ടും ബൈബിളിനകത്ത് അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഖുർആൻ വായിച്ചാൽ അതിനകത്ത് വരുന്ന സഹോദരി ഉള്ളു. അതിൻ്റെ ഏറ്റവും ക്രീം അതാണ്. നമ്മുടെ ഗീത വായിച്ചാൽ അതിനകത്ത് കർമ്മം മാത്രമേ ഉള്ളൂ, ഫലം നോക്കരുത്. നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് മറ്റുള്ളവരെ കരുതാൻ കഴിയുന്ന, എല്ലാവരും ഒന്നാണെന്ന് കരുതാൻ കഴിയുന്ന ഒരു മനസ്സ് വളർത്തുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ പ്രവർത്തനം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി പോയി. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ സത്യത്തിൽ എനിക്കൊരു തെറ്റിദ്ധാരണ വന്നത് പോയതുകൊണ്ടാണ്. വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു അബദ്ധമായി പോയത്, അതാണ് ഇപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള പരിപാടിക്ക് എന്നെ വിളിക്കണം, വിളിക്കാതിരിക്കരുത്.